ഏകദേശം 9 വർഷം മുൻപാണ് വിജയ് സൂപ്പർ സ്കൂട്ടർ രമേശ് പിഷാരടി വാങ്ങുന്നത്. അച്ഛൻ്റെ ലാമ്പി ഓടിച്ച് പഠിച്ചതുകൊണ്ടാണ് വിൻറ്റേജ് സ്കൂട്ടറുകളോട് ഇദ്ദേഹത്തിന് താല്പര്യമുണ്ടായതെന്നാണ് പറയുന്നത്. ഒരു 10-15 വർഷമായി ഓടാതിരുന്ന വണ്ടിയായിരുന്നു പിഷാരടി സ്വന്തമാക്കിയത്. പിഷാരടിയുടെ വാഹനപ്രേമമോ പിഷാരടിയുടെ കഥയോ അല്ല നമ്മൾ പറയാൻ പോകുന്നത്, സാക്ഷാൽ വിജയ് സൂപ്പർ സ്കൂട്ടറിൻ്റെ കഥ. ബിഗ് സ്റ്റോറിയുടെ ഒരു ബിഗ് എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. വിജയ് സൂപ്പറിൻ്റെ കഥ പറയും മുൻപ് കഴിഞ്ഞ ദിവസം കേരളത്തിലുണ്ടായ ഒരു ഒത്തുചേരലിൻ്റെ കഥ പറയാം. 44 വർഷത്തെ സൗഹൃദത്തിൻ്റെ ഒത്തുചേരൽ. 44 വർഷം മുൻപ് ആദ്യമിറക്കിയ വിജയ് സൂപ്പർ സ്കൂട്ടറിൻ്റെ അതേ കണ്ടീഷനായിരുന്നു അവരുടെ സൗഹൃദത്തിൽ. ഒറ്റ ചവിട്ടിൽ ഓർമ്മകളുടെ എൻജിൻ സ്റ്റാർട്ടായി. ചിലർ വണ്ടി ചെറുതായി ഒന്ന് ചിരിച്ചതിന് ശേഷം ചവിട്ടി, പിന്നൊരു കുതിപ്പായിരുന്നു. വിജയ് സൂപ്പർ സ്കൂട്ടർ ഉൽപ്പാദിപ്പിക്കാൻ 1975 ആലപ്പുഴ വാടകയ്ക്കിൽ തുടങ്ങിയ സ്കൂട്ടേഴ്സ് കേരള ലിമിറ്റഡിലെ ജീവനക്കാരാണ് ഒത്തുകൂടിയത്. 2003 കമ്പനി പൂട്ടിയതിന് ശേഷമുള്ള ആദ്യ ഒത്തുകൂടലായിരുന്നു അത്. തങ്ങളിൽ നിന്ന് വേർപിരിഞ്ഞു പോയവർക്കായി അവർ സ്മരണകളും അർപ്പിച്ചു. പരിചയപ്പെടുത്തലുകളും ഓർമ്മ പുതുക്കലുകളും പാട്ടുകളുമൊക്കെയായി ഒരു കൂടിക്കാഴ്ച. 1978 ആദ്യ ബാച്ച് സ്കൂട്ടർ ആലപ്പുഴയിൽ നിർമ്മിക്കുന്നത്. ആദ്യ ബാച്ചിൽ 25 സ്കൂട്ടറുകൾ, ഒന്നിന് 3500 രൂപ. ജീവനക്കാർക്ക് 85 രൂപ പ്രതിമാസം അടച്ചാൽ സ്കൂട്ടർ വാങ്ങാം. ആ ബാച്ചിലെ 25 എണ്ണവും ജീവനക്കാർ തന്നെ വാങ്ങി. ആദ്യ വാഹനത്തിൻ്റെ നമ്പരും അവരുടെ ഓർമ്മയിലുണ്ട്, KLY 1432. കാഴ്ചയിൽ ഒതുക്കമുള്ള, മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന സ്കൂട്ടറുകൾ. ആവശ്യക്കാരും ഏറെയുണ്ടായി. ഒരു ബാച്ചിൽ 25 സ്കൂട്ടറുകളാണ് നിർമ്മിക്കുന്നത്. പ്രതിദിനം 75 സ്കൂട്ടറുകൾ വരെ ഇവിടെ നിർമ്മിച്ചിരുന്നു. അന്ന് ശമ്പളം കുറവായതിൻ്റെ പേരിൽ ആരും കമ്പനിക്കെതിരെ സമരം ചെയ്തില്ല. എന്നാൽ കമ്പനി നിർത്തുന്നതിനെതിരെ പ്രതിഷേധിച്ചിരുന്നു. 1997 വിജയ് സൂപ്പർ നിർമ്മാണം നിർത്തി. ആയിടയ്ക്കാണ് കേന്ദ്ര സർക്കാർ പവർ യൂണിറ്റുകൾ വിതരണം ചെയ്യുന്നതും നിർത്തുന്നത്. അതിനൊപ്പം നഷ്ടവും വർദ്ധിച്ചപ്പോൾ കമ്പനി പൂട്ടുകയായിരുന്നു. അങ്ങനെ 2003 ഒക്ടോബർ 15 വിജയ് സൂപ്പറിൻ്റെ ഗേറ്റ് പൂർണ്ണമായും അടഞ്ഞു. വിജയ് സൂപ്പർ എന്ന പേരും സ്കൂട്ടറും പിന്നീട് ഇല്ലാതായി. കേരള സ്കൂട്ടേഴ്സ് ലിമിറ്റഡ് ആലപ്പുഴയിലെത്തിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നത് അന്നത്തെ വ്യവസായ മന്ത്രിയായിരുന്ന TV തോമസ് ആയിരുന്നു. സ്കൂട്ടർ പ്രോജക്റ്റ് ആലപ്പുഴ എന്ന പേര് പിന്നീട് കോഓപ്പറേറ്റീവ് സ്കൂട്ടേഴ്സ് സൊസൈറ്റി എന്നായി. അവസാനം സ്കൂട്ടേഴ്സ് കേരള ലിമിറ്റഡ് എന്ന പേരിൽ എത്തി. എഞ്ചിൻ ഉൾപ്പെടെയുള്ള പവർ യൂണിറ്റ് ലക്നൌവിൽ സ്കൂട്ടേഴ്സ് ഇന്ത്യ ലിമിറ്റഡ് നിർമ്മാണശാലയിൽ നിന്ന് എത്തും. ഇറ്റാലിയൻ സ്കൂട്ടർ കമ്പനി ലംബോട്ടോയുടെ എഞ്ചിനായിരുന്നു അന്ന് ഉപയോഗിച്ചിരുന്നത്. മറ്റ് പണികളൊക്കെ ആലപ്പുഴയിൽ തന്നെ. പെയിൻറ്റിംഗ് യന്ത്രം ഉപയോഗിച്ചാണ് പെയിൻറ് ചെയ്തിരുന്നത്. 20 മിനിറ്റിൽ ഒരു സ്കൂട്ടർ പെയിൻ്റ് അടിച്ച് ഉണക്കുകയും ചെയ്യും. അങ്ങനെയാണ് വിജയ് സൂപ്പർ കേരളത്തിൽ നിർമ്മിച്ചിരുന്നത്. ഇതിനൊരു പൂർണ്ണത പോലും തോന്നുന്നുണ്ടല്ലേ. എന്നാൽ വിജയ് സൂപ്പർ ശരിക്കും ആരാണെന്ന് പറയാം. ചക്രങ്ങളിലെ മികച്ച ഡീലുകൾ, വിജയ് സൂപ്പറിൻ്റെ ആദ്യകാല പരസ്യങ്ങളുടെ ക്യാപ്ഷനാണിത്. ഏതെങ്കിലും ഒരു വിൻറ്റേജ് ഓട്ടോമൊബൈൽ പ്രേമിയോട് ചോദിക്കൂ, വിജയ് സൂപ്പർ ഡീലക്സ് സ്കൂട്ടറിൻ്റെ പരസ്യങ്ങളിലെ ഈ അവകാശവാദം അവർ നിഷേധിക്കില്ല. 1983 ഇന്ത്യൻ പുരുഷ ക്രിക്കറ്റ് ടീം ആദ്യമായി ലോകകപ്പ് നേടിയപ്പോൾ വിജയിക്കുന്ന ടീമിലെ ഓരോ അംഗത്തിനും സർക്കാർ വിജയ് സൂപ്പർ സ്കൂട്ടർ സമ്മാനമായി നൽകി. 1970 ചെറുപ്പക്കാർക്ക് വിജയ് സൂപ്പർ ഒരു വിലപ്പെട്ട വസ്തുവായിരുന്നു. ബജാജ് സർവ്വവ്യാപി ആകുന്നതിന് മുൻപ് വിജയ് ഇന്ത്യക്കാർക്ക് സ്കൂട്ടർ സവാരിയുടെ സന്തോഷം നൽകി. പല ഇടത്തരം കുടുംബങ്ങൾക്കും സ്വന്തമായൊരു വാഹനം എന്ന സ്വപ്നം സാക്ഷാത്കരിക്കുന്നത് വിജയ് സൂപ്പറിലൂടെയാണ്. 1972 ഇറ്റാലിയൻ കമ്പനിയായ ഇന്നസെൻറ്റിയിൽ നിന്ന് ഉത്ഭവിച്ച സ്കൂട്ടർ ഇന്ത്യ ലിമിറ്റഡ് എന്ന കമ്പനി ആരംഭിക്കുന്നത്. SIL എന്ന പൊതുമേഖലാ സ്ഥാപനം. അന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി ലക്നൌവിൽ കമ്പനിയുടെ തറക്കല്ലിട്ടു. ലാംബ്രറ്റ സ്കൂട്ടറുകൾ നിർമ്മിക്കുന്ന ഇന്നസെൻറ്റിയുടെയും ഓട്ടോമൊബൈൽ പ്രോഡക്ട്സ് ഓഫ് ഇന്ത്യയുടെയും സംയുക്ത സംരംഭമായാണ് കമ്പനി ആദ്യം ആരംഭിക്കുന്നത്. ഇറ്റാലിയൻ കമ്പനിയിൽ നിന്നാണ് സ്കൂട്ടറിൻ്റെ എഞ്ചിൻ അടക്കമുള്ള അനുബന്ധ സാധനങ്ങൾ എത്തിക്കൊണ്ടിരുന്നത്. 3 വർഷത്തിന് ശേഷം ആഭ്യന്തര വിപണിയിൽ വിജയ് സൂപ്പർ എന്ന ബ്രാൻഡിൽ സ്കൂട്ടറുകൾ നിർമ്മിക്കുവാൻ തുടങ്ങി. കമ്പനി നിർമ്മിച്ച ആദ്യത്തെ സ്കൂട്ടർ വിജയ് ഡീലക്സ് ആയിരുന്നു. പിന്നീടത് വിജയ് സൂപ്പറായി കൂടുതൽ മെച്ചപ്പെടുത്തി. കമ്പനി സ്കൂട്ടറിന് വിജയ് എന്ന പേര് നൽകുവാനും ഒരു കാരണമുണ്ട്. 1971 പാകിസ്ഥാനുമായുള്ള യുദ്ധത്തിൽ ഇന്ത്യ നേടിയ വിജയത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് വിജയ് എന്ന പേര് നൽകുന്നത്. പിന്നീട് കമ്പനി മുച്ചക്രവാഹനം കൂടി അവതരിപ്പിച്ചു, വിക്രം ലാംബ്രോ എന്ന ബ്രാൻഡ് നാമത്തിൽ. ഈ മുച്ചക്ര വാഹനങ്ങൾ വാഹന ഗതാഗതത്തിൽ ഒരു വിപ്ലവം തന്നെ സൃഷ്ടിച്ചു. ചരക്കുകളും യാത്രക്കാരും ചുരുങ്ങിയ ചെലവിൽ എത്തിക്കുന്നതിന് അന്നത്തെ സാമൂഹിക സാമ്പത്തിക അന്തരീക്ഷത്തിൽ ഈ മുച്ചക്ര വാഹനങ്ങൾ കൂടുതൽ പ്രചാരവും നേടി.
അങ്ങനെ ഇരിക്കെ 1997 കമ്പനി ഇരുചക്ര വാഹന നിർമ്മാണം നിർത്തുകയും മുച്ചക്ര വാഹനങ്ങളുടെ നിർമ്മാണത്തിലും വിപണനത്തിലും മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ചെയ്തു. പുതുമയുടെ അഭാവം, ഉൽപ്പന്ന വൈവിധ്യവൽക്കരണം, മറ്റ് സ്കൂട്ടർ നിർമ്മാതാക്കളുടെ വർദ്ധിച്ച മത്സരം എന്നിവ കാരണമാണ് സ്കൂട്ടർ നിർമ്മാണം ഇവർ നിർത്തുന്നത്. ബജാജിൻ്റെ ചേതക്, പ്രിയ തുടങ്ങിയ സ്കൂട്ടറുകളും ഇറങ്ങിയതോടെ കടുത്ത മത്സരവും നേരിട്ട് തുടങ്ങി. 1990s വിജയ് സൂപ്പർ നന്നാക്കാൻ വളരെ കുറച്ച് മെക്കാനിക്കുകൾ ഉണ്ടായിരുന്ന ഒരു സമയവും ഉണ്ടായിരുന്നു. പിന്നീട് കമ്പനി മുച്ചക്ര വാഹനങ്ങളുടെ വിൽപ്പനയും ഉൽപ്പാദനവും ഒക്കെ തുടർന്നുവെങ്കിലും ശക്തമായ മത്സരവും തിരിച്ചടിയായി. നഷ്ടത്തിലായ കമ്പനിയെ പുനരുജ്ജീവിപ്പിക്കാൻ 2011 സർക്കാർ 202 കോടി രൂപയുടെ പാക്കേജ് നിർദ്ദേശിച്ചിരുന്നു. വാഹനങ്ങളുടെ ഭാരം കുറച്ചും പ്ലാന്റിലെ ഊർജ്ജ ചെലവ് കുറച്ചും കമ്പനി ലാഭം നേടി. പക്ഷേ നഷ്ടത്തിലോടുന്ന കമ്പനിയെ തിരിച്ചു കൊണ്ടുവരാൻ അത് മാത്രം പോരായിരുന്നു. 2015 93.47% ഓഹരികൾ കൈവശമുള്ള ഇന്ത്യൻ സർക്കാർ SIL വിൽക്കാൻ പദ്ധതിയിട്ടു. 2016 നാഷണൽ ആയോഗ് നഷ്ടം നേരിടുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങളെ കണ്ടെത്തി. അവയിൽ ഓഹരി വിറ്റഴിക്കാൻ നിർദ്ദേശിച്ചു. അതിലൊരു കമ്പനിയായിരുന്നു SIL. 2018 ഇനി പൊതുമേഖലാ സ്ഥാപനം വിൽപ്പനയ്ക്ക് വെച്ചിരുന്നു. എന്നാൽ ഇക്കണോമിക്സ് ടൈംസിൻ്റെ റിപ്പോർട്ട് അനുസരിച്ച് ആരും ഇതിൻ്റെ ഓഹരികളൊന്നും വാങ്ങാൻ തയ്യാറായില്ല. പക്ഷേ ഇലക്ട്രോണിക്സ് വാഹന സാങ്കേതിക വിദ്യയിലൂടെ വിജയ് സൂപ്പറിനെ തിരികെ എത്തിക്കാൻ സർക്കാർ ആലോചിക്കുന്നുണ്ട്. വിജയ് സൂപ്പർ സ്കൂട്ടർ പ്രേമികൾ അന്ന് പറഞ്ഞിരുന്നത് ഇങ്ങനെയാണ്, വിജയ് സൂപ്പർ പോലെ ഒരു സ്കൂട്ടർ ഇല്ലായിരുന്നു എന്നാണ്. പിന്നീട് ഒരിക്കലും ഞങ്ങൾ കണ്ടെത്തിയിട്ടുമില്ല. ഞങ്ങൾ വർഷങ്ങളോളം അത് സുഗമമായി ഓടിച്ചു. സ്കൂട്ടറിന് യാതൊരുവിധ പ്രശ്നങ്ങളും ഉണ്ടായിരുന്നില്ല എന്നാണ്. സ്കൂട്ടർ ഇന്ത്യ ലിമിറ്റഡ് വിജയ് സൂപ്പർ നിർമ്മിച്ചത് ആകർഷകമായ ഡിസൈനിലും സ്റ്റൈലിഷിംഗിലും ആയിരുന്നു. സവിശേഷമായ ഹെഡ്ലൈറ്റ്, ആകർഷണം തോന്നുന്ന സ്പീഡോമീറ്റർ, അങ്ങനെ മൊത്തത്തിലൊരു സുന്ദരക്കൂട്ടൻ. വിജയ് സൂപ്പർ തിരികെ വരുന്ന പ്രതീക്ഷയിലാണ് ഇപ്പോൾ വാഹനപ്രേമികൾ.